മിഷം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പതിവുപോലെ നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. കർത്താവായ ഈശോയെ, ദിവ്യരഹസ്യങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ഈശോ, മൂന്നാം ഗേഹന്തായ്ക്കിടയ്ക്കുള്ള സ്ഥാപനവാക്യങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ ചിന്തിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ഈ ചിന്ത ഫലദായകമാക്കണമേ. ഈ ചിന്തയിലൂടെ കൂടുതൽ അനുഭവവേദ്യമായ രീതിയിൽ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. അയോഗ്യദാസനായ എൻ്റെ ആദരങ്ങളിലൂടെ എന്നെ ശ്രവിക്കുന്ന മക്കൾക്ക് ആവശ്യമായ കാര്യങ്ങൾ അങ്ങ് തന്നെ സംസാരിക്കണമേ. ഈശോയെ കൃപയായിരിക്കണമേ, ഈശോയെ അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെ നാഥ എന്നേക്കും ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ ദിവസം മൂന്നാം ഗേഹന്തായെക്കുറിച്ചാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. അതിനിടയ്ക്ക് നമ്മൾ സൂചിപ്പിച്ചിരുന്നു സ്ഥാപനവാക്യങ്ങളെക്കുറിച്ച് നമുക്ക് അതിനുശേഷം പഠിക്കാമെന്ന്. ഇന്ന് സ്ഥാപനവാക്യങ്ങളെക്കുറിച്ചുള്ള പൊതുവായ ചില സംശയങ്ങൾ ദൂരീകരിക്കണമെന്ന് മുൻകൂട്ടി ആവശ്യപ്പെട്ടതനുസരിച്ച് ആ സംശയങ്ങൾ ചോദിച്ച് അതിന് വിശദീകരണം പറഞ്ഞതിന് ശേഷം സമയം കിട്ടുന്നതുപോലെ വീണ്ടും അതിനെക്കുറിച്ച് നമുക്ക് ആഴത്തിൽ പഠിക്കാം. വികാരിച്ച പരിശുദ്ധ കുർബാനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം സ്ഥാപനവാക്യങ്ങളാണ്. പൊതുവെ എല്ലാ ആളുകളും ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച സമയത്തുള്ള പറഞ്ഞ വചനങ്ങൾ സ്ഥാപനവാക്യങ്ങളായിട്ട് പരിശുദ്ധ കുർബാനയിൽ നാം ആഘോഷിക്കുമ്പോൾ അതാണ് പരിശുദ്ധ കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്നുള്ള കരുതി വളരെ ഭക്തിയോടെ നിൽക്കുന്ന ആ ഒരു സമയമാണ് പ്രാർത്ഥനാ സമയം. ശരിക്കും അതാണ് വിശുദ്ധ കുർബാനയുടെ ഏറ്റവും കേന്ദ്രീകൃതമായിട്ടുള്ള ഭാഗം. അച്ഛൻ്റെ അഭിപ്രായം എന്താണ്? സ്ഥാപനവാക്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഇപ്പോൾ കേട്ടത്. പരിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ അത് സ്ഥാപനവാക്യങ്ങൾ മാത്രമാണെന്ന് പോലും തോന്നിപ്പോകുന്ന രീതിയിൽ ചില ആളുകൾ സ്ഥാപനവാക്യങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്, ചിന്തിക്കാറുണ്ട്, ചിലപ്പോൾ പഠിപ്പിക്കാറുമുണ്ട്. അതിൻ്റെ അടിസ്ഥാന കാരണം നമ്മളൊന്ന് മനസ്സിലാക്കുക. ഈ സ്ഥാപനവാക്യങ്ങളെ വിശദീകരിക്കുന്നതിന് അരിസ്റ്റോട്ടലിൻ്റെ തത്വശാസ്ത്രത്തിൽ നിന്ന് മാറ്റർ, ഫോം എന്നീ രണ്ട് ആശയങ്ങൾ കടമെടുത്തു. എന്നിട്ട് മാറ്ററും ഫോമും, നമുക്കറിയാം ഒരു വസ്തുവിൻ്റെ സബ്സ്റ്റൻസ് മാറ്റാം, അതിൻ്റെ രൂപഭാവങ്ങൾ നൽകുന്നത് വാസ്തവത്തിൽ അതിൻ്റെ ആക്സിഡൻസാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെ സമന്വയിപ്പിച്ച് വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്ന വസ്തുഭേദത്തെ തിരുശരീരവും തിരുരക്തവുമായിട്ട് അപ്പവും വീഞ്ഞും മാറുന്നതിനെ പഠിപ്പിക്കാനായിട്ട് ഒരു കാലഘട്ടത്തിൽ ശ്രമിച്ചു. ആ ശ്രമത്തെ ട്രാൻസ് സബ്സ്റ്റാൻസിയേഷൻ തിയറി എന്ന് വിളിക്കുന്നുണ്ട്. എന്താണ് ട്രാൻസ് സബ്സ്റ്റാൻസിയേഷൻ തിയറി? സബ്സ്റ്റൻസിനെ, നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന സബ്സ്റ്റൻസിനെ, ആ സത്തയ്ക്ക് ഉപരിസ്ഥമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ ഉൾച്ചേർന്നിരിക്കുന്നത് എന്ന് താത്വികമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ സെയിൻറ് തോമസ് അക്യൂനാസിൻ്റെ വിശദീകരണം അരിസ്റ്റോട്ടലിൻ്റെ വലിയ ഫിലോസഫിയുടെ വെളിച്ചത്തിൽ പഠിപ്പിക്കുകയുണ്ടായി. അങ്ങനെ പഠിപ്പിച്ച ആ കാലഘട്ടം മുതൽ വാസ്തവത്തിൽ ചില തെറ്റുദ്ധാരണകൾ നമുക്ക് നമ്മുടെ ഈ പറഞ്ഞ പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ച ദൈവശാസ്ത്ര ചിന്തയിൽ കടന്നുകൂടി. അപ്പം അത് കടന്നുകൂടിയപ്പോൾ അതിൻ്റെ അടിസ്ഥാനം ഇതാണ്: ഈ സ്ഥാപനവാക്യങ്ങൾ ഉച്ചരിക്കുമ്പോൾ അപ്പവും വീഞ്ഞും തിരുശരീരരക്തങ്ങളായിട്ട് മാറുന്നു. ഇവിടെ അപ്പവും വീഞ്ഞുമാണ് മാറ്റർ. അത് ഫോം പകരുന്നത് സ്ഥാപനവാക്യങ്ങളാണ്. അപ്പോഴാണ് തിരുശരീരവും തിരുരക്തവുമായിട്ട് മാറുന്നത്, അതിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു മാറ്റമാണ്. ഇങ്ങനെ തത്വശാസ്ത്രത്തെ ഉപയോഗിച്ച് ഈ പറഞ്ഞ വസ്തുഭേദത്തെ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഉണ്ടായത്.
വാസ്തവത്തിൽ ഈ സ്ഥാപനവാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്താണ് ഈ സ്ഥാപനവാക്യം? നമുക്കറിയാം, മൂന്നാം ഗേഹന്താരുടെ ഇടയ്ക്ക് കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പിടാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു എന്നൊരു ആമുഖ വചനം പറഞ്ഞിട്ട്, ഇവിടെ ആമുഖം വചനം പറയുമ്പോൾ അതിനെക്കുറിച്ച് പല കാര്യങ്ങളും നമുക്ക് പിന്നീട് പഠിക്കാനുണ്ട്. വാസ്തവത്തിൽ പല തക്സകളിലും ഈ സ്ഥാപനവാക്യത്തിൻ്റെ സ്ഥാനം പല സ്ഥലങ്ങളിലാണ് നമ്മൾ കാണുന്നത്. പിന്നീട് അതിനെക്കുറിച്ച് പറയാം. ഏതായാലും ഇങ്ങനെ ഒരു ആമുഖവാക്യം പറഞ്ഞിട്ട് സ്ഥാപന വിവരണത്തിലേക്ക് പോവുകയാണ്. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്തു സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. ഈ സ്ഥാപന വിവരണത്തെക്കുറിച്ച് ഇനി കാസ എടുത്തിട്ടും പറയുന്ന വചനങ്ങളും നമുക്കറിയാം. അപ്പൊ ഈ കാസ എടുത്ത് പറയുന്നത് അപ്രകാരം തന്നെ, കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഇതാണ് വലിയ ആരാധനക്രമ പണ്ഡിതന്മാര് ഗ്രിഗറി ഡിക്സിനെ പോലുള്ള ആളുകള് ഈ സ്ഥാപനവാക്യങ്ങളിൽ കാണുന്ന സെവൻ ആക്ഷൻസ്, ഏഴ് പ്രവർത്തികളെ കുറിച്ച് നന്നായിട്ട് വിശദീകരിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് ഈ ഏഴ് പ്രവർത്തികൾ ഇപ്പോൾ നമ്മൾ കണ്ട സ്ഥാപനവാക്യങ്ങളിലെ? ഒന്ന്, അപ്പമെടുത്തു. രണ്ട്, വാഴ്ത്തി. മൂന്ന്, മുറിച്ചു. നാല്, കൊടുത്തു. അഞ്ചാമത്തത് കാസയെടുത്തു, വാഴ്ത്തി. ആറാമത്തത് ഏഴ് കൊടുത്തു. ഇങ്ങനെ സെവൻ ആക്ഷൻ സ്കീം, ഏഴ് പ്രവർത്തികളുടെ ഒരു അവതരണമാണ് ഇവിടെ കാണുന്നത് ഈ സ്ഥാപനവാക്യങ്ങളിൽ. നമുക്കിനി അതിൻ്റെ ഓരോന്നും എടുത്തൊന്ന് വിശകലനം ചെയ്യാം. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ, അതിനെക്കുറിച്ച് ആമുഖമായിട്ടൊരു വിശദീകരണം പറയാം. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ, ഇവിടെ ആ രാത്രിയെക്കുറിച്ച് പറഞ്ഞാൽ ചരിത്രത്തിൽ ഇത് സംഭവിച്ച ഒരു രാത്രി, ഹിസ്റ്റോറിക്കൽ നൈറ്റ് എന്ന് പറയാം. അതോടൊപ്പം തന്നെ നമുക്കതിനെ സിംബോളിക്കായിട്ട്, പ്രതീകാത്മകമായിട്ട് രാത്രി ഇരുള് തിന്മയെ സൂചിപ്പിക്കുന്നു. ഈശോയെ കുരിശിൽ തറയ്ക്കുന്ന ആ നിമിഷം ഒരു വേള തിന്മ നന്മയുടെ മേൽ ജയിക്കാനുള്ളൊരു ശ്രമം നടത്തുന്നു, അത് തിന്മയുടെ രാത്രിയാണ്. ഈശോയെ ക്രൂശിക്കുന്ന രാത്രി, ആ ക്രൂശിക്കുന്ന സംഭവത്തിൽ പ്രത്യക്ഷത്തിൽ തിന്മ ജയിക്കുന്നത് പോലെ തോന്നുന്ന രാത്രിയാണ്. തിന്മ ഭരണം നടത്തുന്ന ഒരു രാത്രിയായിട്ട് നമുക്ക് തോന്നാം. എന്നാൽ ആ രാത്രിയിൽ, ഈ രണ്ടു വിധത്തിൽ നമുക്ക് ആ രാത്രിയെ കാണാം. ആ രാത്രിയിൽ ഈശോ എന്ത് ചെയ്തു? നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്തു. ഈശോയുടെ കരങ്ങൾ നിർമ്മലമാണ് എന്ന് പറയുമ്പോൾ ഈശോയുടെ ജീവിതം മുഴുവനും പരിശുദ്ധമാണ്. പാപമൊഴികെ എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് നമുക്ക് സമനായി. അതുകൊണ്ട് തന്നെ നിർമ്മലമായ കരം എന്ന് പറയുന്നത് പരിശുദ്ധി എത്ര പൂർണതയിൽ ഈശോയിലുണ്ട് എന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇതിലൂടെ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത്, ഇനി അപ്പമെടുക്കുക, അതാണ് ആദ്യത്തെ പ്രവൃത്തി. അതാണ് നമ്മൾ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, അപ്പമെടുക്കുക. അതിന് വിശാലമായ ഒരു അർത്ഥം നമുക്ക് ആദ്യം നോക്കാം. അപ്പം സമം ശരീരം. അപ്പൊ ശരിക്കും വിശാലമായ അർത്ഥത്തിൽ ദൈവം തന്നെയാ ഈശോ മനുഷ്യരൂപമെടുത്തു, മനുഷ്യ ശരീരം സ്വീകരിച്ചു എന്ന അർത്ഥത്തിൽ വേണം നമുക്ക് അതിനെ മനസ്സിലാക്കാൻ. ആ ഒരു സ്വീകരണത്തിൽ, മനുഷ്യ ശരീരം സ്വീകരിച്ചതിൽ വിശ്വാസ പ്രമാണത്തിൽ പറയുന്നുണ്ടല്ലോ,
അപരിശുദ്ധ കന്യകയിൽ നിന്ന് ശരീരം സ്വീകരിച്ച് അമ്മയുടെ ഗർഭത്തിൽ ഈശോ ഉരുവായി. അങ്ങനെ ശരീരം സ്വീകരിച്ചതിനെയാണ് ആദ്യം നമ്മുടെ ഓർമ്മയിൽ കൊണ്ടുവരേണ്ടത്. ശരീരമെടുത്തു, അപ്പമെടുത്തു, ശരീരമെടുത്തു, അത് മനുഷ്യാവതാരം ചെയ്തു. അതിന് ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ ഈശോ സ്വയം ശൂന്യവൽക്കരിച്ചു. ഫിലിപ്പിയൻസ് 2:6. അതാണ് നമ്മൾ ഓർക്കേണ്ടത്, വിശാലമായ അർത്ഥത്തിൽ ശരീരം എടുത്തു എന്ന് പറയുമ്പോൾ. ഇനി ഇവിടെ പരിശുദ്ധ കുർബാനയിൽ എപ്പോഴാണ് അപ്പം എടുക്കുന്നത് എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായിട്ട് നമുക്ക് ഉത്തരം പറയാനായിട്ട് സാധിക്കും. അത് എപ്പോഴാണ് നമുക്കറിയാം. മിശിഹാ കർത്താവിൻ തിരുമൈ നിണവുമിതാ പാവന ബലിപീഠേ, നമ്മൾ പഠിച്ചതാണ്. അതായത് അവ കാഴ്ചയായിട്ട് അർപ്പിക്കുന്ന ആ സമയത്ത് കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. ആ ആമുഖ വചനത്തോടുകൂടി മിശിഹാ കർത്താവിൻ എന്ന പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ, ദിവ്യരഹസ്യങ്ങളുടെ സ്തുതി ഗീതം അത് പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അപ്പം എടുക്കുന്നത്. ആ സമയത്താണ് കാസ എടുക്കുന്നതും പരിശുദ്ധ കുർബാനയിൽ. ഇനി രണ്ടാമത്തെ കാര്യം, അപ്പമെടുത്ത് വാഴ്ത്തി. അപ്പമെടുത്ത് വാഴ്ത്തി എന്ന് പറയുമ്പോൾ അപ്പമെടുത്ത് ഇങ്ങനെ കാണിച്ചു, വാഴ്ത്തുന്നൊരു അടയാളം കാണിച്ചു, ആശീർവദിക്കുന്ന അടയാളം കാണിച്ചു എന്നല്ല, മറിച്ച് അപ്പമെടുത്ത് അപ്പത്തെ പ്രതി ദൈവത്തെ വാഴ്ത്തി. ബ്ലെസ്ഡ് ഗോഡ്, ദൈവത്തെ വാഴ്ത്തി. ദൈവത്തെ എങ്ങനെ വാഴ്ത്തി? അതിൻ്റെ വിശാലമായ അർത്ഥത്തിൽ നമുക്ക് പറയാൻ സാധിക്കും, ഈശോ തൻ്റെ ജീവിതം വഴി ദൈവത്തെ വാഴ്ത്തി. ഒരു നിമിഷം പോലും ദൈവേഷ്ടത്തിനെതിരായിട്ട് ഈശോ ഒന്നും ചെയ്തിട്ടില്ല. യോഹന്നാന്റെ 17-ാം അധ്യായത്തിൽ ആദ്യത്തെ 5 വചനങ്ങളിൽ ഈശോ തന്നെ പറയുന്നുണ്ട്, പിതാവേ സമയമായിരിക്കുന്നു, പുത്രൻ അങ്ങയെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, അങ്ങ് എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കി, ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി, ആകയാൽ ലോകസ്ഥാപനത്തിന് മുൻപ് എനിക്ക് അങ്ങയോടുകൂടെ ഉണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കണമേ, ആ മഹത്വം എനിക്ക് നൽകണമേ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ എൻ്റെ അർത്ഥം എന്താണ്? ജീവിതത്തിൽ ഒരു നിമിഷം പോലും പിതാവിനെ വാഴ്ത്താതിരുന്നിട്ടില്ല, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാതിരുന്നിട്ടില്ല. അങ്ങനെ ജീവിതത്തിൽ ഈശോ വാഴ്ത്തി. ഈ കുർബാനയിലോ എങ്ങനെയാ വാഴ്ത്തുന്നേ? വളരെ കൃത്യമായിട്ട് നമുക്കറിയാം, കുർബാനയിൽ വാഴ്ത്തുന്നത് വാഴ്ത്തുന്ന പ്രാർത്ഥനകൾ, കൃതജ്ഞതാ പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ടാണ്. കൃതജ്ഞതാ സ്തോത്രം ചെയ്യുന്നത് അങ്ങനെയാണ്, വാഴ്ത്തുന്ന പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ടാണ്. നമുക്കറിയാം 4 ഗഹാന്താവൃത്തങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഗഹാന്ത പ്രാർത്ഥനകളാണ്. 1, 2, 3, 4 നമ്മൾ 3-ാമത്തെ ഗഹാന്ത പ്രാർത്ഥനയിലാണ് എത്തി നിൽക്കുന്നത്. അങ്ങനെ ഈ ഗഹാന്ത പ്രാർത്ഥനകൾ, പ്രണാമ ജപങ്ങൾ, അതിൻ്റെ കൺക്ലൂഷനിൽ ഉച്ചത്തിൽ വാഴ്ത്തുകയാണ് കാനോനായില്. അങ്ങനെ ഈ ഗഹാന്ത പ്രാർത്ഥനകൾ ചൊല്ലിയാണ് പരിശുദ്ധ കുർബാനയിൽ ദൈവത്തെ നമ്മൾ വാഴ്ത്തുന്നത്. അപ്പൊ അപ്പമെടുത്ത് വാഴ്ത്തി. ഇനി അടുത്ത കാര്യം എന്താണ്? അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ച്. അതെ, അതാണ് നമ്മളിവിടെ അല്പം മുമ്പ് കണ്ടത്. വിഭജിച്ച് അല്ലെങ്കിൽ മുറിച്ച് വിഭജിക്കുകയാണ്. അതിനു മുൻപ് കാസെടുത്തും വാഴ്ത്തുന്നത് ഇതുപോലെ തന്നെയാണ്. ഈശോയുടെ ജീവിതം ആകുന്ന ആ രക്ഷയുടെ കാസ എടുത്തുകൊണ്ടാണ് ഈശോ ദൈവത്തെ വാഴ്ത്തിയത്. ഈശോയുടെ ജീവിതം, സഹനത്തിൻ്റെ ജീവിതം സമർപ്പിച്ചുകൊണ്ടാണ് ദൈവത്തെ വാഴ്ത്തിയത്. അതുകൊണ്ട് അപ്പവും ഈ കാസയും നമുക്ക് ഒരുമിച്ച് മനസ്സിലാക്കി പോകണം. അപ്പം എടുത്ത് വാഴ്ത്തി എന്ന് പറയുന്നതും കാസ എടുത്ത് വാഴ്ത്തി എന്ന് പറയുന്നതും. അപ്പം ഇവിടെ കാസ എടുക്കുന്നതും നമുക്കറിയാം, ഞാൻ പറഞ്ഞ ആ സമയത്താണ് മിശിഹാ കർത്താവിൻ തിരുമൈ നിണവും ഇതാ, ആ സമയത്താണ് കാസയും എടുക്കുന്നത്. എന്നിട്ട് മുറിച്ച് അല്ലെങ്കിൽ വിഭജിച്ചു എന്ന് പറയുന്നത് നമുക്കറിയാം, ഈശോയുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ കാര്യമാണത്. ഈശോ ജീവിതം മുഴുവനും മുറിക്കുകയായിരുന്നു. അത് വാസ്തവത്തിൽ മുറിക്കുന്നത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ഈശോ വാസ്തവത്തിൽ കുരിശില് സ്വയം മുറിക്കുകയായിരുന്നു.
കുന്തത്താൽ കുത്തിപ്പിളർക്കപ്പെട്ടു മുറിക്കപ്പെട്ട കർത്താവിൻ്റെ ആ തിരുശരീരം. ആണികളാൽ കുത്തിത്തുളയ്ക്കപ്പെട്ടു, അവിടെയും മുറിപ്പാടുകൾ നമ്മൾ കാണുകയാണ്. ജീവിതത്തിൽ ഉടനീളം കർത്താവ് ഇങ്ങനെ തൻ്റെ സമയവും ഊർജവും തൻ്റെ ജീവിതവും മുഴുവനും മറ്റുള്ളവർക്ക് വേണ്ടി മുറിക്കുകയായിരുന്നു. മുറിച്ച്, അതാണ് മൂന്നാമത്തെ കാര്യം, അത് ഈശോ ജീവിതത്തിൽ ചെയ്തതാണ്. ഇനി നാലാമത്തെ കാര്യം, വിഭജിച്ച് പിന്നെ കൊടുത്തു. കൊടുത്തു, നമുക്കറിയാം ഈ മുറിക്കുന്നത് എപ്പോഴാണ്? കുർബാനയിൽ മുറിക്കുന്നത് ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാണ് ആകുന്നു എന്ന് നിങ്ങൾ പാടുമ്പോൾ, അല്ലെ സമൂഹം പാടുമ്പോൾ, വൈദികൻ അവിടെ വിഭജന ശുശ്രൂഷ നടത്തുകയാണ്. ആ വിഭജന ശുശ്രൂഷയിലാണ് കുർബാനയിൽ മുറിക്കുന്നത്. ഇനി അടുത്ത ആക്ഷൻ, നാലാമത്തെ ആക്ഷൻ, കൊടുത്തു. ഈശോയുടെ ജീവിതം മുഴുവനും എനിക്ക് തോന്നുന്ന യുഗ വിക്ടർ ഹ്യൂഗോ പറയുന്നുണ്ട്, ജീവിതം വാങ്ങിക്കാനുള്ളതല്ല കൊടുക്കാനുള്ളതാണ്. ഈശോ തൻ്റെ ജീവിതം മുഴുവനും കൊടുക്കുകയായിരുന്നു. ഞാൻ അല്പം മുമ്പ് പറഞ്ഞതുപോലെ തനിക്ക് വേണ്ടിയല്ല അവിടുന്ന് സമയം ചെലവഴിച്ചത്, തനിക്ക് വേണ്ടിയല്ല അവിടുന്ന് ഊർജം ചെലവഴിച്ചത്, തനിക്ക് വേണ്ടിയല്ല അവിടുന്ന് പല പ്രവൃത്തികളും എല്ലാ അത്ഭുത പ്രവൃത്തികളും ചെയ്തത്, മറിച്ച് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അപ്പം തന്നെ മുഴുവനായിട്ടും മറ്റുള്ളവർക്ക് കൊടുക്കുകയായിരുന്നു. അങ്ങനെ കൊടുക്കുന്നതിൻ്റെ പാരമ്യത്തിലെത്തുന്നത് സ്ലീവായിലാണ്, വിശുദ്ധ കുരിശിലാണ്. സ്ലീവായിൽ മരിക്കുന്നത് വഴി തൻ്റെ അവസാന തുള്ളി രക്തം വരെ കൊടുക്കുകയാണ്. വാസ്തവത്തിൽ ഈശോയുടെ തിരു രക്തമാണ് ഇവിടെ കാസയില് നമ്മൾ നൽകുന്നത്. ആ തിരുരക്തം ഈശോ തൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിയ തിരുരക്തം തന്നെയാണ്. ഇവിടെ ഓർക്കുക, ജീവിതത്തിൽ സംഭവിച്ച അതേ കാര്യം ഈശോയുടെ ബലി ഇവിടെ കൗതാശികമായിട്ട് സംഭവിക്കുകയാണ് അൾത്താരയിൽ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് നാലാമത്തെ ആക്ഷൻ മുറിക്കുക, പിന്നെ കൊടുക്കുക. അപ്പം ഒന്ന് നോക്കിയാൽ അപ്പം എടുത്തു, വാഴ്ത്തി, മുറിച്ചു, കൊടുത്തു. അപ്പൊ കൊടുക്കുക, ഇത് കൊടുക്കുന്നത് എപ്പോഴാണ്? ഈശോ കൊടുക്കുന്ന സമയത്ത് പറഞ്ഞത് എന്താണ്? ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. അതുപോലെ തന്നെ രക്തം കൊടുത്തപ്പോൾ, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. അത് ഈശോയുടെ ജീവിതത്തിൽ ഈശോ ചെയ്ത കാര്യം തന്നെയാണ്. കൗതാശികമായിട്ട് ഇവിടെ കുർബാനയിൽ അതെപ്പോഴാണ് ചെയ്യുന്നത്? കുർബാനയിൽ അത് ചെയ്യുന്നത് പരിശുദ്ധ കുർബാന കൊടുക്കുമ്പോഴാണ്, ദൈവൈക്യ ശുശ്രൂഷയിലാണ്, കുർബാന കൊടുക്കുമ്പോഴാണ്. കടങ്ങളുടെ വൃത്തിക്കും പാവങ്ങളുടെ മോചനത്തിനുമായിട്ട് തിരുശരീരവും തിരുരക്തവും കൊടുക്കുന്നു. നമ്മുടെ കർത്താവ് ശമിച്ചാൽ തിരുശരീരവും തിരുരക്തവും കടങ്ങളുടെ വൃത്തിക്കും പാവങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചൊല്ലിക്കൊണ്ട് പുരോഹിതൻ കൊടുക്കുമ്പോഴാണ് ഇവിടെ പറയുന്ന ആ കാര്യം കുർബാനയിൽ യാഥാർത്ഥ്യമാകുന്നത്. ഇനി കാസയുടെ മേലും ഞാൻ പറഞ്ഞാണ് പോയത്, ഇക്കാര്യം തന്നെയാണ്. കാസ എടുത്തു, വാഴ്ത്തി, കൊടുത്തു. കൊടുക്കുന്നത് കുർബാന കൊടുക്കുമ്പോൾ. അപ്പൊ ചുരുക്കത്തിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലായി, ഈ സ്ഥാപന വാക്യങ്ങളിൽ പറയുന്നത് കുർബാനയിൽ മൊത്തം ചെയ്യുന്ന കാര്യമാണ് എന്ന് പറഞ്ഞാൽ, കുർബാനയിൽ എന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് കുറച്ചുകൂടി ഭക്തിയോടും ശ്രദ്ധയോടും കൂടി കുർബാനയെ അർപ്പിക്കുവാൻ നമ്മളെ യോഗ്യരാക്കുന്ന ഒരു പ്രസ്താവനയാണ് വാസ്തവത്തിൽ നമ്മളിവിടെ സ്ഥാപനവാക്യത്തിൽ കാണുന്നത്. അപ്പൊ ഈ സ്ഥാപനവാക്യത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇത് പറയുമ്പോൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം അപ്പം എടുത്തിട്ടുണ്ട്, കാസ എടുത്തിട്ടുണ്ട്. ഇതിനോടകം വാഴ്ത്തുന്ന പ്രാർത്ഥനകൾ ചൊല്ലിത്തുടങ്ങി വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്, കണ്ടോ? അപ്പൊ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് എന്താണ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രിഗറിയഡിക്സ് പറയുന്നത് ഈ ഏഴ് ആക്ഷൻസ് ആണ് കുർബാനയിൽ ഉടനീളം നമ്മൾ ചെയ്യുന്നത്, അനോഫ്രയിൽ ഉടനീളം നമ്മൾ ചെയ്യുന്നത്. ഇനി ഇവിടെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ ഒരു സ്ഥാപന വാക്യങ്ങളിലാണോ കുർബാനയുടെ കേന്ദ്രം എന്ന് ചോദിക്കുമ്പോൾ
നമുക്കെന്തുവാണ് പറയേണ്ടത്? ഈ സ്ഥാപന വാക്യങ്ങളിലല്ല, മറിച്ച് ഈ സ്ഥാപന വാക്യങ്ങൾ ചെയ്യുന്ന മുഴുവൻ പ്രാർത്ഥനകളിലുമാണ്. സ്ഥാപന വാക്യങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന അനോഫ്ര മുഴുവനുമാണ് വാസ്തവത്തിൽ അതിൻ്റെ കേന്ദ്ര ബിന്ദു. അതാണ് നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ പറയുമ്പോൾ, എന്ത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ വലിയ പ്രാധാന്യം കൊടുക്കുകയും പറയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് യാതൊരു പ്രാധാന്യവും ഇല്ലാത്തതുപോലെ നമ്മൾ ചൊല്ലുകയും അതുപോലെ ചെയ്യുകയും ചെയ്താൽ എങ്ങനെയാണ്? അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ കുർബാന എന്താണ് എന്ന് ഈ ഈശോയുടെ ഈ സ്ഥാപന വാക്യങ്ങൾ പഠിക്കുമ്പോൾ, പഠിപ്പിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഈശോ അന്ത്യ അത്താഴത്തിന് വാസ്തവത്തിൽ ചെയ്തത് അപ്പം എടുത്തു, നമ്മൾ എടുക്കുന്നത് പോലെ തന്നെ, എന്നിട്ട് കൃതജ്ഞതാ പ്രാർത്ഥനകൾ ചൊല്ലിയാണ് വാസ്തവത്തിൽ ഈ കൃതജ്ഞതാ പ്രാർത്ഥനകളാണ് ഗേഹാന്ത സൈക്കിൾസില്, ഇവിടെ ഈ ഗേഹാന്ത പ്രാർത്ഥനയിൽ, പ്രണാമ ജപങ്ങളിൽ നമ്മൾ ചെയ്യുന്നത്. ഈശോ അതുപോലെ തന്നെ ആ അതിനിടയ്ക്ക് ചെയ്ത ഒരു ശുശ്രൂഷയാണ് മുറിക്കുക എന്നുള്ളത്. അത് മുറിച്ച് ഈശോ മുറിച്ചതുപോലെ നമ്മളും ആ മുറിക്കൽ വിഭജന ശുശ്രൂഷയിലാണ് ചെയ്യുന്നത്.